കൊല്ലം ചിതറയിൽ പുരയിടത്തിൽ മേയാൻ കെട്ടിയിരുന്ന ആടിനെ സാമൂഹിക വിരുദ്ധർ കശാപ്പ് ചെയ്തു. ചിതറ ഗ്രാമപഞ്ചായത്ത് കിളിത്തൊട്ട് വാർഡ് മെമ്പർ ഷിബുവിന്റെ 5 ആടുകളിൽ ഒന്നിനെയാണ് സാമൂഹിക വിരുദ്ധർ ഇറച്ചിയാക്കിയത്. പുരയിടത്തിൽ കെട്ടിയിരുന്ന ആടുകളെ അഴിച്ചുകൊണ്ടുപോകുവാൻ ഷിബുവിന്റെ ഭാര്യ എത്തിയപ്പോൾ 5 ആടുകളിൽ ഒന്നിനെ കാണാനില്ലായിരുന്നു. തുടർന്ന് ഈ ആടിനെ അന്വേഷിച്ചു പോകാനായി ഇറങ്ങിയപ്പോൾ 2 പേർ അവരെ തടഞ്ഞുകൊണ്ട് അവിടേക്ക് പോകണ്ട എന്ന് പറയുകയായിരുന്നു. ആടിനെ അഴിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ആട് അവിടെയുണ്ടെന്നും ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്നും പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആടിനെ തോലിറക്കാനായി പോയ സമയത്ത് 2-3 പേര് ഇങ്ങോട്ട് താഴോട്ട് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ എനിക്ക് കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സാമ്പത്തിക ഒരു കുട്ടി തരാനുണ്ടായിരുന്നു. അവരെ വീട്ടിൽ കയറി ഞാൻ പൈസ തരണേന്ന് പറഞ്ഞ ശേഷം അവരുടെ വീട്ടിൽ നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ച് എന്തിനാ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചതെന്ന് ചോദിച്ചപ്പം ആ വീട്ടിലെ നജീം എന്ന് പറയുന്ന നല്ല വൈഫ് പറഞ്ഞ് ചില്ലറ മേടിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അത് പറഞ്ഞതിന് ശേഷം ഇയാൾ എൻ്റെ ആടിനെ കിട്ടി ആ വഴിയിലോട്ട് പോകുന്ന ഞാൻ കണ്ടു. ഞാൻ കണ്ട് അപ്പോൾ എൻ്റെ മോനെ ആടിനെ അഴിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ആടിനെ അഴിച്ചുകൊണ്ട് പോകാം. അങ്ങനെ ആടിനെ നോക്കിയപ്പോൾ അമ്മ ഒരാടിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ ഇപ്പോൾ ഉണ്ട് നോക്കാമെന്ന് പറയാം. അപ്പോൾ അവിടുന്ന് നൗഷാദും സുരേഷ് എന്ന് പറയുന്ന ആ 2 പേരും കൂടെ ഇങ്ങോട്ട് കയറി വരുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ ആട് അവിടെ നിൽക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞു. വേണ്ട, അങ്ങോട്ട് പോകണ്ട, ആടിനെ അവിടെ ആടിനെ ഒന്നും നമ്മൾ കണ്ടില്ല, അവിടെ ആടില്ല, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. ഇല്ല, അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ, എന്തായാലും നോക്കിയിട്ട് വരാം. അവൻ അങ്ങനെ പോകുന്നതല്ല എങ്കിലും ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. ഞാൻ ആ തൊട്ട് താഴ്വശത്ത് ഇറങ്ങിയായിരുന്നെങ്കിൽ അവർ എന്നെ എന്തെങ്കിലും അപായപ്പെടുത്തിയേനെ. ആ അപ്പോൾ നൗഷാദ് ആണെന്ന് തോന്നുന്നു ഫോൺ എടുക്കുന്നത് ഞാൻ കണ്ട് അവരുടനെ വിളിച്ച് പറഞ്ഞായിരിക്കും നജീമിൻ്റെ അടുക്ക് അവിടുന്ന് മാറിക്കോളാം. പക്ഷേ നജീം എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അയൽക്കാരനാണ്. നമ്മളവർക്ക് ഇന്നതുവരെ ഒരു ദോഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളവർക്ക് ഉപകാരങ്ങൾ മാത്രമേ എന്നിൽ നിന്നും എൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടിയിട്ടുള്ളൂ. ആ അവർ നമുക്ക് വേണ്ടി ഈ ഒരു ദ്രോഹം ചെയ്തവരെ നമുക്കത് കണ്ടെത്തി അതിൻ്റെ നിയമം രീതിയിൽ കൊണ്ടുവരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംശയം തോന്നിയ ഷിബുവിൻ്റെ ഭാര്യ പോയി നോക്കിയപ്പോഴാണ് ആടിനെ കാണാനില്ല എന്ന് മനസ്സിലായത്. ശേഷം ആടിനെ കെട്ടിയിരുന്ന സ്ഥലവും പരിസരവും പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ആടിന്റെ മാംസം കണ്ടെത്തിയത്. തുടർന്ന് ചിതറ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വൈഫും കൂടെ ഏകദേശം ഒരു 2.5 മണിയോടുകൂടി 2.5-3 മണിയാവുന്നു വീട്ടിലെത്തിയപ്പോഴും എത്തിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നമ്മളെ ഈ ആടുകൾ എനിക്ക് 5 ആടുണ്ട് ഞങ്ങൾക്ക് ഈ ആടിനെ നമ്മൾ തൊട്ടടുത്ത് ഞാൻ ടാപ്പ് ചെയ്യുന്ന തന്നെ എൻ്റെ മുതലാളി ആ വസ്തുവിലാണ് നമ്മൾ കെട്ടിയിരുന്നത്. ആ അവിടെ നിന്നാണ് എൻ്റെ പിന്നെ ആണാടിനെ ഈ പറയുന്ന ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ 4 പേര് ഒന്ന് നജീം, നൗഷാദ്, കിഷോർ, സുരേഷ് ഈ 4 പേര് കൂടി കൊണ്ടുപോവുകയും അതിനെ കണ്ടിക്കുകയും ചെയ്തത്. അതിൻ്റെ കുറച്ച് അവശേഷങ്ങൾ നമുക്ക് കിട്ടി കുറച്ച് അവർ കൊണ്ടുപോയി. അപ്പോൾ അവർ തന്നെയാണെന്നുള്ള എല്ലാ തെളിവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോലീസ് പിന്നെ ചിത്ര പോലീസ് ഇവിടെ എത്തി ആ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ രീതിക്ക് ആ കേസ് മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. പട്ടിൻ്റെ പ്രൗഢിയുണ്ട്, അഴകിൻ്റെ പെരുമയുണ്ട്, പുതുമയുടെ ചായങ്ങളുണ്ട്, വിശ്വാസത്തിൻ്റെ കരുത്തുണ്ട്. ഒരു നാടിൻ്റെ മുഴുവൻ വസ്ത്രസങ്കല്പങ്ങളുണ്ട്. 5 ചൊല്ലുകളുടെ നാട്ടിൽ ഇനി ഇവയഞ്ചും ഒത്തുചേരും. ഡോം എസ്തെറ്റിക്സ്, ദി ജോയ് ഓഫ് ഡ്രസ്സിംഗ്. അഞ്ചൽ, നിയർ കോളേജ് ജംഗ്ഷൻ, കുളത്തൂപ്പുഴ റോഡ്.